സ്ത്രീക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള നാല് അധ്യായങ്ങളിൽ മിശ്രീമിനെതിരായുള്ള പ്രവചനങ്ങളാണ് അദ്ദേഹം നൽകുന്നത് ഏഴ് ദൂതുകളാണ് ഈ പ്രവചനങ്ങളിലുള്ളത് അതിൽ ആറും തീയതി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എരിശലേമിൻ്റെ പതനത്തോടുള്ള ബന്ധത്തിലാണ് ആറ് ദൂതുകളും അവയിൽ നാലെണ്ണം പതനത്തിൻ്റെ മുൻ വർഷത്തിലും രണ്ടെണ്ണം എരിച്ചേമിൻ്റെ പതനത്തിന് ശേഷം അതേ വർഷത്തിൽ തന്നെയും നൽകപ്പെട്ടിട്ടുള്ളതാണ് അവശേഷിക്കുന്ന ഒരു ദൂത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നൽകപ്പെട്ടതാണെന്ന് കാണാം ശക്തന്മാരായ അശൂരോ ബാബിലോണോ ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുമ്പോൾ സഹായത്തിനായി അവർ പലപ്പോഴും മിസ്രൈമിനെ ആശ്രയിക്കാറുണ്ട് പക്ഷെ അപ്പോഴെല്ലാം അവർ ഇസ്രായേലിനെ നിരാശരാക്കുകയാണ് ചെയ്തത് എരുസലേമിൻ്റെ അന്തിമമായ പതനം വരെയും ഇസ്രായേലിയർ മിസ്രൈമിൻ്റെ സഹായം പ്രതീക്ഷിച്ചു എങ്കിലും അവരുടെ സൈന്യം ഒരിക്കലും തിരിഞ്ഞു നോക്കിയില്ല മിസ്രൈമിൻ്റെ ഗർവം മൂലമാണ് അതിനെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് അതിനെ മഹാനക്രം എന്നാണ് ദൈവം സംബോധന ചെയ്യുന്നത് എന്ന് പറയുന്നത് ഭീകര മുതലകളെയാണ് ചൂണ്ടലിൽ പിടിക്കാൻ കഴിയാത്ത മഹാനക്രത്തെ അഥവാ ഇവിടെ ആലങ്കാരികമായി പറയുന്ന മിശ്രൈം രാജാവിനെ ദൈവം മരുഭൂമിയിൽ അഗ്നി സമാനമായ ചൂടിൽ എറിഞ്ഞുകളയുകയും വന്യജീവികൾക്കിരയാകും അഥവാ ശക്തിയാൽ നശിക്കുമെന്നും ദൈവം അരളി ചെയ്യുന്നു മിശ്രൈമിലെ നീലനദി തൻ്റെ സ്വന്തമാണെന്നും അതിൻ്റെ സൃഷ്ടാവും ഉടമസ്ഥനും താനാണെന്നുമുള്ള അഹന്ത നിറഞ്ഞ മിശ്രൈം രാജാവിൻ്റെ അവകാശവാദമാണ് ദൈവം അവനെ ന്യായം വിധിക്കുവാൻ ഇടയാക്കിയത് ഇത് ഏവർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ മിശ്രയിമിനെതിരായ പ്രവചനമാണ് നടത്തുന്നതെങ്കിൽ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ബാബേൽ രാജാവ് മിശ്രയിമിനെ കീഴടക്കുകയും മിശ്രയിമ്യരുടെ യഥാസ്ഥാപനത്തെക്കുറിച്ചുമാണ് പ്രവചിക്കുന്നത് ബാബേലോൺ സോറിനോട് ഏകദേശം പതിമൂന്ന് വർഷം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു ഇത് ബാബേൽ രാജാവിൻ്റെ സൈന്യത്തെ ക്ഷീണിപ്പിച്ചു മാത്രമല്ല ബാബേൽ രാജാവ് ഉദ്ദേശിച്ച രീതിയിൽ സോരിൽ നിന്നും കൊള്ള കിട്ടിയതുമില്ല ആകയാൽ യുദ്ധം ചെയ്ത ബാബേൽ സൈന്യത്തിന് കൊടുക്കേണ്ട ശമ്പളം പോലും കൊടുക്കുവാൻ നെബുഖദിനേസർ രാജാവിന് കഴിഞ്ഞില്ല തന്മൂലം സമ്പന്നയായ മിസ്രൈമിനെ ആക്രമിക്കുവാൻ ബാബേൽ രാജാവ് തീരുമാനിച്ചു അങ്ങനെ സോരിൽ നിന്നും ലഭിക്കാതിരുന്ന കൊള്ള അവർക്ക് മിസ്രൈമിൽ നിന്നും ലഭിച്ചതായി പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇരുപത്തി വാക്യം അന്നാളിൽ ഞാൻ ഇസ്രയേൽ ഗൃഹത്തിന് ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കി അവരുടെ നടുവിൽ നിനക്ക് തുറന്ന വായ നൽകും ഞാൻ എഹോവ എന്ന് അവർ അറിയും ദൈവം നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം